എൻ്റെ മയ്യത്തിൻ്റെ മുഖം ആരെയും കാണിക്കാത്തതാ നല്ലത്. എൻ്റെ ക്യാൻസർ തിന്ന കണ്ണുകൾ കണ്ട് ആരും ഭയന്നു പോകരുത്. ഞാൻ മുഹമ്മദ് ഹലീൽ. എൻ്റെ സ്ഥലം മൂവാറ്റുപുഴ. ഈ റമദാനിൽ ഞാൻ ഉണ്ടാകില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ശഅബാൻ 9 രാത്രി 11 ഞാൻ മരണപ്പെടുകയാണ്. ജുമാഅയ്ക്ക് മുന്നേ അടക്കാൻ വസീയത്ത് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കണ്ണിൻ്റെയുള്ളിൽ ക്യാൻസറിൻ്റെ മാരകമായ അണുക്കൾ കടന്നുകൂടി. മുഖം പോലും വികൃതമായി. അത് സാരമില്ല, പക്ഷേ വേദന സഹിക്കാൻ കഴിയുന്നില്ല. നല്ല കൂട്ടുകാരൊക്കെയുണ്ട്, പക്ഷേ ഞാൻ പതിയെ പതിയെ അവരിൽ നിന്നും അകന്നിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് മരിക്കുമെന്നറിയാം. വെറുതെ അവരെ ദുഃഖത്തിലാഴ്ത്തണ്ടല്ലോ. എൻ്റെ ഏറ്റവും വലിയ സങ്കടം ജീവൻ്റെ ജീവനായ ഉമ്മയെയും ഉപ്പയെയും ഓർത്തിട്ടാണ്. ഒരുപാട് ശ്രമിച്ചു. അവർ പാവങ്ങൾ കണ്ടും കെട്ടിപ്പിടിച്ചും കളിച്ചും ചിരിച്ചും കൊതി തീർന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കും. എനിക്കൊരു സൈക്കിളുണ്ട്, അതിലൂടെ പറക്കാൻ കൊതിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ അതിന് പറ്റിയതല്ലോ. ഞാൻ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട് അത് വിറ്റിട്ട് ആ കാശ് ഒരു യതീമിന് കൊടുക്കാൻ. എല്ലാവരും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ മരണപ്പെട്ട മുഹമ്മദ് ഹലീലിന് നമ്മോട് പറയാനുള്ളത് അതായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹു തന്ന കണ്ണ് സൂക്ഷിക്കണം. എപ്പോഴും മൊബൈലും ഹറാമും മാത്രമാകാതെ ഇടയ്ക്ക് ഖുർആനിലൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ഇപ്പോൾ അതിൻ്റെ വില നമുക്കറിയില്ല. നൗഷാദ് ബാക്കവി ഉസ്താദ് അവർകൾ ഫേസ്ബുക്കിൽ മുഹമ്മദ് ഹലീൽ എന്ന് പറയുന്ന പൊന്നുമകനെക്കുറിച്ച്, ആ മകൻ മരിച്ചതിന് ശേഷം നമ്മളോട് പറയുന്നത് സാങ്കല്പികമായി കുറിച്ചിടുകയാണ്. ഒരുപാട് അർത്ഥങ്ങളുള്ള, ഒരുപാട് ചിന്തിക്കാൻ വകയുള്ള എഴുത്തുകളാണ്. അല്ലാഹു തആല ആ പൊന്നുമകന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിലെ വിരുന്നുകാരനായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.